ഹലോ, അതെ, നിങ്ങൾ ഇവിടെ എത്താറായോ? ആ, ഉണ്ട്. ഞാനന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. ഇവിടെ ഈ ഹോസ്പിറ്റലിന് മുന്നിലുള്ള ചായക്കിണ എടുത്തുണ്ട്. ശരി, അപ്പൊ നിങ്ങൾ എത്തിയിട്ട് വിളിക്കേ. ആ ശരി, വേം പറഞ്ഞേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ചേട്ടാ, ഒരു ഗോൾഡ്. എന്നാത്യാവശ്യമായാലും ഇതിവിടെ എടുക്കില്ല. നീ ഇതിനു വേണ്ടി ഇവിടെ ചേട്ടാ, ഒരാളെ വെച്ചോടാ. നല്ല മഴക്കോളുണ്ട്, കയ്യിലിടുന്ന കൊടയും പോയി. ഇവിടെ ഒരു കോടി പോയിട്ടിരിക്കുമ്പോഴാ ഓണക്കൊക്കോട. അതല്ലടാവേ, ഭീമാപ്പള്ളിയിൽ നിന്ന് നമ്മുടെ ബീവി വാങ്ങിച്ചു തന്ന കൊടയാ. അതില്ലാതെ അവള് വീട്ടിൽ കയറ്റത്തില്ല. അതാ എന്നാ പിന്നെ വേണ്ടെന്ന് വെക്കി. എന്ത് ബീവിന? എന്നാടാവേ, കൊറേ നേരമല്ലേ ഫോണേ കിടന്ന് കളിക്കുന്നു. ഒന്നും പറയണ്ടേട്ടാ, കൊറേ നേരായി ഞാൻ കിടന്ന് ഓടുന്നു. മതിയായി, ഒരാളെ സഹായിക്കാറിയ. പൊന്നു മോനെ, ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെ സഹായിക്കാൻ തുടങ്ങല്ലേ, വളരില്ല. ദേ, ഞാനും ഒരാളെ സഹായിക്കാറിയതാ. ഈ ഇരിപ്പ് എന്റെ ഭാഗമാ. അല്ല, നീ കാര്യം പറ, നമുക്ക് ഒടിയുണ്ടാക്കാം. പറയടാ കുഞ്ഞ്. എന്റെ ചേട്ടാ, ഞാൻ ഇന്ന് രാവിലെ ആലപ്പുഴ വെച്ച് വിട്ടൊരു ലോട്ടറ്റിക്കിന് 1 crore അമാസം മേടിച്ചു. പക്ഷെ അത് വാങ്ങാണ്ടെന്ന് കളഞ്ഞു പോയി. ഇതേണ്ട ഇവിടെ വന്നപ്പോ ഒരു സോഡാ കേസ് എനിക്ക് തന്നെ തിരിച്ചു കിട്ടി. എന്താട്ടാ, എന്റെ പൊന്നുമോനെ കഴിഞ്ഞ 2 hours ലോട്ടറി തപ്പി ഞങ്ങൾ ഓടുക. നീ ആ ലോട്ടറി എനിക്കിതാ. അത് നമുക്കറിയുന്ന ഒരാളിന്റെയാണ്. അവരിപ്പോ ഇതും തേടി പോയിക്ക. ഇതിന്റെ ഉടനെ നമ്പർ എനിക്കറിയാം, പക്ഷെ വിളിച്ചിട്ടില്ല. ചേട്ടനൊന്ന് വിളിച്ചു നോക്ക്, ഞാൻ ആളുടെ തന്നെ കൊടുത്തോളാം. എടാ, അതിനെനിക്ക് നമ്പർ അറിയില്ലല്ലോ. പിന്നെ ആളെ അറിയാന്ന് പറഞ്ഞു. അത് പിന്നെ എനിക്ക് ആളെ അറിയാം, പക്ഷെ നമ്പർ അറിയില്ല. ഇന്ന് രാവിലെ പരിചയപ്പെട്ടതാ. പക്ഷെ സത്യമായിട്ട് അവരിതും തേടിയാ പോയിക്കുന്നത്. ഞാനൊന്ന് വിളിച്ചോക്കട്ടെ. കൊറേ തവണ വിളിച്ചു നോക്കിയതാ, നോക്കട്ടെ. നോക്ക് നോക്ക്. കുറച്ചങ്ങോട്ട് പോയാ സ്റ്റാൻഡിലേക്ക് പ്രൈവറ്റ് ബസ് കിട്ടും. ഇനി ഇവിടെ കിടന്ന് കറക്കിട്ടതാ കാര്യം. എന്നാലും 1 crore കയ്യിൽ കിട്ടിട്ട് പോവാന്ന് പറഞ്ഞാ അത് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ കാര്യങ്ങൾ കാണാറുന്നല്ലേ. എന്തേ കേട്ടില്ല? എനിക്ക് പോണോ? എവിടെ പോയി? 4 സ്കൂളിൽ ചെല്ലണം. എന്നാ പിന്നെ നീ എത്തിക്കുന്നില്ല? അത് വേണ്ട. ഡാ ചേർക്ക, ഇതെനിക്ക് കൂടെ ആവശ്യപ്പെട്ട മകളാ. കൊറേ ഇതിന്റെ പുറകെടുന്ന് ഓടുന്നു. നീ എത്തിക്കുന്നേ? ചേട്ടൻ എന്ത് പറഞ്ഞാലും ചേട്ടൻ ഞാൻ തരുന്ന പ്രശ്നമില്ല. എടാ, എന്നൊരു കാര്യം ചെയ്യ്, ചേട്ടൻ ഒന്ന് വിളിക്കും. 9840. ഒരു മിനിറ്റ്. 9840-355-31-355-31. ഭഗവാനെ, കക്ഷ തിരുതും പോയോ? അതെ, ഓട്ടോ. അമ്മാവ, നിങ്ങളൊന്ന് വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ നമ്മുടെ ലോട്ടറി കിട്ടി. നമ്മുടെ ലോട്ടറി കിട്ടിയെന്ന് ആ ചെക്കൻ്റെയിലുണ്ട്. നിങ്ങളെന്താ ഞെട്ടാത്തെ?
രാമസ്വാമി രാമസ്വാമി എന്ത് എന്താ ചേച്ചി? അവള് വന്ന് കേറിയതേ ഉള്ളൂ. ദേ അയലൊക്കത്തെ അമേരിക്കൻ ചെറുക്കനെ പിടിക്കാൻ പോന്നു. അതല്ലേലും ഞങ്ങളുടെ സമുദായക്കാർക്ക് അമേരിക്കക്കാരെ മതി ചേച്ചി. അതല്ലയോ ഞാൻ ഇങ്ങനെ കല്യാണം പോലും അവരുടെ തൊഴ പോലെ നിന്നുപോയത്. ഇവൻ രാമസ്വാമി അല്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ? ചതിച്ചു. എന്താടാ ഒരു നോട്ടം? ചതിച്ചെന്ന് പറഞ്ഞാ ഡാടാ വേണ്ട, പിള്ളേർക്ക് പിള്ളേരുടെ സ്വഭാവം മതി. അവന്റെ ഒരു നോട്ടവും ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലെങ്കിലും നിന്റെ മനസ്സിലുണ്ട് കൊറേ കുണിട്ട് ചോദ്യങ്ങള്. ആരടാ നിന്നെ ഈ വൃത്തിയടക്ക് പഠിപ്പിച്ചത് പറയാൻ? അപ്പു. അതാരാ? എന്റെ ക്ലാസ്മേറ്റ്. ഓഹോ, അപ്പൊ വലിയ വലിയ കാര്യങ്ങളാണ് ചെറിയ മനസ്സിലല്ലേ. നിന്റെ പ്രിൻസിപ്പലിനെ ഞാൻ ഒന്ന് കാണട്ടെ. അപ്പുന്റെ അപ്പ പോലീസ് ഇൻസ്പെക്ടറാ. അടി എനിക്കേ കിട്ടു, പ്ലീസ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. നിനക്ക് അവരോട് കളിക്കണോ? അമ്മ വഴക്ക് പറയും. അമ്മോട് പോകാൻ പറ. താങ്ക് യു ജിലി മിസ്. ഹലോ, അടിപൊളി സെറ്റപ്പല്ലേ. ഊട്ടിയൊക്കെ ബ്യൂട്ടിഫുൾ ആയ ഹിൽ സ്റ്റേഷൻ. അവിടെ സ്കൂള്, കോളേജ്, പശു, ആട്, കോഴി, പിന്നെ ഫൺ പാർക്ക്. പിന്നെ കോണ്ടിനെന്റൽ ഡിഷസ് കിട്ടുന്ന കിച്ചൺ, ഹോം തിയേറ്റർ. പിന്നെ മിഡ്സമ്മർ വെക്കേഷൻ ചില കുട്ടികളൊക്കെ അവിടെ പോയി താമസിക്കാറുണ്ട്. വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ. പക്ഷെ അച്ഛനാളെ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ജീലൊക്കെ അവിടുത്തെ സ്ഥിരം പാർട്ടിയാ. ജീലു വിചാരിച്ച് നടക്കും. ഒരു മാസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് വരും. പിന്നെ രണ്ടു മാസം വെക്കേഷനാണ്. ഓൾസാറും ചേച്ചിയും വരാൻ എന്തായാലും ഒന്നര മാസം കഴിയും. അവധിക്കാലം മുഴുവൻ വെറുതെ തോംസൺ മില്ലിൽ ചുറ്റിക്കറങ്ങാന്നൊക്കെ പറഞ്ഞാ അതൊരു ടോർച്ചർ ആണ്. എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആണ്. അവിടെ കരിമ്പൻ ജ്യൂസ് കിട്ടും, നല്ല മധുര. എനിക്ക് നല്ല ഷുഗറാ. മോനെ, അച്ഛന്റെ 4.5 ഏക്കർ തോട്ടത്തില് നല്ല റൊട്ടി കപ്പ വിളഞ്ഞു നിക്കുന്നുണ്ട്. അപ്പളാ ഈ കൊച്ചിക്കാരന്റെ കപ്പ ബിരിയാണി. ഇത് കപ്പയല്ല, പൂളക്കിഴങ്ങ. അല്ല, അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് പോളച്ചൻ സമ്മതിക്കും. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അതിന് ഞാൻ ഓക്കെ അല്ലല്ലോ. ഒന്നാമത് ഒരു കുട്ടിക്ക് ഒരു റൂം വെച്ച് തരാൻ ഉണ്ടാവില്ല. വലിയ ഹാളാണ്, അത് നിറയെ കട്ടിലുകൾ, 100 കുട്ടികളുണ്ടാവും. നിനക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? എനിക്ക് അതാ ഇഷ്ടം. ഒറ്റയ്ക്ക് എടുക്കാൻ പേടിയാ.
പിന്നെ അമ്മയെ കാണണം, ജീലുവിനെ കാണണം, അതൊക്കെ വലിയ പണിയാവും. നീ ചുമ്മാ രാത്രി കിടന്ന് കരഞ്ഞു കുഴപ്പുണ്ടാക്കും. ഏയ് അതൊന്നും ശരിയാവില്ല, അവൾക്ക് പരീക്ഷയാണ്.